പുരാതന കാലത്തെ പുസ്തകങ്ങളും കയ്യെഴുത്ത് പ്രതികളും സൂക്ഷിക്കുന്ന പോർച്ചുഗീസിലെ ഒരു ലൈബ്രറിയാണ് സോഫിയ സർവകലാശാലയിലെ ജൊവാനിയ ലൈബ്രറി. ലോകത്തെ ഏറ്റവും മനോഹരമായ ലൈബ്രറികളിൽ ഒന്നാണ് ഇത്. എന്നാൽ ഈ ലൈബ്രറിക്ക് കാവ് നിൽക്കുന്നത് ചില വവ്വാലുകളാണ്. ലൈബ്രറിയിലെ പുസ്തക ഷെൽഫുകൾക്ക് പിന്നിൽ വവ്വാലുകളുടെ ഒരു വലിയ കോളനി തന്നെ താമസിക്കുന്നുണ്ട്. സാധാരണഗതിക്ക് ഇത് തീർത്തും അസാധാരണമായി തോന്നാം. എന്നാൽ ലൈബ്രറിയെ സംബന്ധിച്ചിടത്തോളം ഈ ക്യൂറക്ടർമാരുടെ സേവനം ഒഴിവാക്കാനാവാത്തതാണ്. ഇവ ലൈബ്രറിയിലെ മൂല്യമുള്ള പുസ്തകത്താളുകളെ കേടുവരുത്തുന്ന പ്രാണികളെ ഭക്ഷണമാക്കുന്നു. ഈ രീതിയിൽ അവിടെയുള്ള പുരാതന കയ്യെഴുത്ത് പ്രതികളുടെയും പുസ്തകങ്ങളുടെയും കാവൽക്കാരടം ഈ വവ്വാലുകൾ എന്ന് പറയാം. പിപ്പിസ്റ്റല്ല വവ്വാലുകളുടെ കോളനിയാണ് ലൈബ്രറിയുടെ പുസ്തകാലമാരകൾക്ക് പിന്നിൽ പാർക്കുന്നത്. രാത്രിയിൽ ഈച്ചകളെയും കൊതുകുകളെയും മറ്റ് കീടങ്ങളെയും തിന്നാൻ അവർ പുറത്തു വരുന്നു. ലൈബ്രറിയിലെ പ്രാണികളാണ് അവരുടെ പ്രധാന ഭക്ഷണം. അങ്ങനെ പ്രകൃതിദത്ത കീടനാശിനികളായി അവ പ്രവർത്തിക്കുന്നു. അവ രാത്രി മാത്രമാണ് പുറത്തു വരിക. അതിനാൽ പകൽ സമയത്ത് ഇവിടെ വരുന്ന ലൈബ്രറി സന്ദർശകർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കാറില്ല. എന്നാൽ സൂര്യൻ അസ്തമിക്കുമ്പോൾ പഴയ ബുക്ക് സ്റ്റാൻഡുകൾക്ക് പിന്നിൽ നിന്ന് അവ പുറത്തു വരാൻ തുടങ്ങുകയും തുറന്ന ജനാലകളിലൂടെ കെട്ടിടത്തിന് പുറത്തേക്ക് അവ പറക്കുകയും ചെയ്യുന്നു. വവ്വാലുകളുടെ കോളനി എപ്പോൾ മുതലാണ് ജൊവാനിയ ലൈബ്രറിയുടെ അലമാരകൾ കീഴടക്കാൻ തുടങ്ങിയത് എന്ന് ആർക്കും അറിയില്ല. പക്ഷേ നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ലൈബ്രറി തുറന്നത് മുതൽ അവ ഉണ്ടായിരുന്നുവെന്ന് പലരും വിശ്വസിക്കുന്നു. അവിടെയുള്ള രേഖകൾ പ്രകാരം കുറഞ്ഞത് 1800കളിലെങ്കിലും അവയുടെ സാന്നിധ്യം അവിടെ ഉണ്ടെന്നാണ് കണക്കാക്കുന്നത്. ജൊവാനിയ ലൈബ്രറിയിലെ ഈ വവ്വാലുകൾ ഒരു പ്രധാന ആകർഷണമാണെങ്കിലും മിക്ക ആളുകളും വവ്വാലുകൾ വീഴ്ത്തുന്ന കാഷ്ടത്തെക്കുറിച്ച് ആശങ്കാകുലരാണ്. എന്നാൽ ലൈബ്രറിക്ക് അതിന് അവരുടേതായ വഴികളുണ്ട്. 18-ാം നൂറ്റാണ്ടിലെ ഫർണിച്ചറുകളാണ് അവിടെയുള്ളത്. എല്ലാ വൈകുന്നേരവും അവയെല്ലാം മൃഗങ്ങളുടെ തോലുകൊണ്ട് പൊതിയും. രാവിലെ എത്തുന്ന ക്ലീനിങ് ജീവനക്കാർ തറകളെല്ലാം മുരിച്ച് വൃത്തിയാക്കുന്നു. വവ്വാലുകൾ രാത്രി സഞ്ചാരികളായതിനാൽ സന്ദർശകർക്ക് ജൊവാനിയ ലൈബ്രറി സന്ദർശിക്കുമ്പോൾ അവയെ കാണാൻ പ്രയാസമാണ്. രാത്രിയാകുന്നതിന് മുൻപ് ലൈബ്രറി അടച്ചും പൂട്ടുന്നു. ജൊവാനിയ ലൈബ്രറി 1725 മുൻപ് നിർമ്മിച്ചതാണ്. വാസ്തുവിദ്യയിൽ മികവുറ്റ ലോകത്തെ ചുരുക്കം ലൈബ്രറികളിലൊന്നാണ് ഇത്. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഏർപ്പെടുത്താം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുമല്ലോ. ഇത്തരം വീഡിയോസ് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. അടുത്തവണ മറ്റു കണ്ടന്റുമായി അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.